ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രോമാഗ്നറ്റിക്സിൻ്റെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ലെക്ചറിൽ കണ്ട പ്ലെയിൻ വേവ് അറ്റ് ഒബ്ലിക് ഇൻസിഡൻസിൻ്റെ രണ്ട് കേസുകളിൽ ഫസ്റ്റ് കേസാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അതിലെ കേസ് വൺ എന്ന് പറയുന്നതാണ് പാരലൽ പോളറൈസേഷൻ. ഇൻസിഡൻറ്റ് ചെയ്യുന്ന സിഗ്നല് പാരലലി പോളറൈസ്ഡ് ആണെങ്കിൽ അതിൻ്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. സപ്പോസ് നമ്മുടെ മീഡിയം വൺ ആൻഡ് മീഡിയം ടു, അതിൻ്റെ ബോർഡർ ഇങ്ങനെയാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ദിസ് ഇസ് എക്സ് ഡയറക്ഷൻ. ഈ ബോർഡറിലേക്ക് ഒബ്ലിക് ഇൻസിഡൻസ് ആയിട്ട് എൻ്റെ ഇൻസിഡൻറ്റ് വേവ് വരുന്നുണ്ട്. ഓക്കെ, സോ ഈ ഇൻസിഡൻറ്റ് വേവിൻ്റെ കോമ്പണൻസ് എന്ന് പറയുന്നത് ഈ രീതിയിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഇസ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് കോമ്പണൻറ്റ് ഇസ് ലൈക്ക് ദിസ്, മാഗ്നറ്റിക് ഫീൽഡ് കോമ്പണൻറ്റ് ഇസ് ദിസ്, ആൻഡ് ദ ഡയറക്ഷൻ ഇസ് കെ ഐ. സോ ഇതിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, സപ്പോസ് ഈ ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നില്ല, ഇങ്ങനെയാണ് എൻ്റെ ഇൻസിഡൻറ്റ് വരുന്നുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കോമ്പണൻറ്റ് എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും വരിക. ദിസ് ഇലക്ട്രിക് ഫീൽഡ് കോമ്പണൻറ്റ് ഈസ് പാരലൽ ടു ദിസ് ബോർഡർ. സോ ഈ ഒരു ബൗണ്ടറിക്ക് പാരലൽ ആയിട്ടാണ് എൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കോമ്പണൻറ്റ് വന്നതുകൊണ്ടാണ് ഞാനിവിടെ പാരലൽ പോളറൈസ്ഡ് സിഗ്നൽ എന്ന് വിളിക്കുന്നത്. സോ നമുക്കറിയാം ഈ ഒരു വേവ് മീഡിയം വണ്ണിൽ നിന്ന് മീഡിയം ടുവിലേക്ക് പോകുമ്പം പാർട്ട് ഓഫ് ദ സിഗ്നൽ വിൽ ട്രാൻസ്മിറ്റ്. സോ ഈ ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നലിൻ്റെ കോമ്പണൻറ്റ് എന്ന് പറയുന്നത് ലൈക്ക് ദിസ്, സെയിം ആസ് ദിസ് ആണ് വരിക. ഇത് ട്രാൻസ്മിറ്റഡ് സിഗ്നൽ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോമ്പണൻ്റ് എല്ലാം ഇ ടി, എച്ച് ടി ആൻഡ് കെ ടി എന്ന് കൊടുക്കുന്നു. ആൻഡ് സിമിലർലി പാർട്ട്ലി സിഗ്നൽ വിൽ റിഫ്ലക്ട്. സോ റിഫ്ലക്ട് ചെയ്യുന്നതിൻ്റെ കോമ്പണൻസിനെ ഞാൻ ഈ രീതിയിലാണ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് കോമ്പണൻ്റ് എന്ന് പറയുന്നത് സെയിം ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതേസമയത്ത് ഇതിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആവുന്നുണ്ട്. ആ നോർമലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ, ദാറ്റ് ഇസ് ദിസ് ഇസ് തീറ്റ ഐ ആൻഡ് ദിസ് ഇസ് തീറ്റ ടി ആൻഡ് ദിസ് ഇസ് തീറ്റ ആർ. സോ ഇത്രയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്, ജസ്റ്റ് ലൈക്ക് ദി പ്രീവിയസ് ലെക്ചർ. ഓക്കെ, സോ ഇവിടെ ഞാൻ ചെയ്യുന്നത് മീഡിയം വണ്ണിൽ എൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കോമ്പണൻറ്റിൻ്റെ എക്സ്പ്രഷൻസ് ആണ് ഞാനിവിടെ എഴുതുന്നത്. സോ ഇവിടെ ഇ ഐ എസ് ഇലക്ട്രിക് ഫീൽഡ് കോമ്പണൻറ്റിൻ്റെ എക്സ്പ്രഷൻ ഞാൻ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് കോമ്പണൻറ്റിൻ്റെ എക്സ്പ്രഷൻ ഇസ് ലൈക്ക് ദിസ്. ആൻഡ് അതേ മീഡിയത്തിൽ തന്നെ റിഫ്ലക്റ്റഡ് ഫീൽഡ് കോമ്പണൻറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കോമ്പണൻറ്റും മാഗ്നറ്റിക് ഫീൽഡ് കോമ്പണൻറ്റും അവിടെ നമുക്ക് ഉണ്ടാവും. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇതിൻ്റെ രണ്ടിൻ്റെയും ഡയറക്ഷൻസ് ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ടാണ് നമുക്കിവിടെ ഇവിടെ മൈനസ് വരുന്നത്. ഇവിടെ എ വൈയും ഇവിടെ മൈനസ് എ വൈയും ആണ്. സോ മൈനസ് കംസ് ഹിയർ. സിമിലർലി നമുക്കിവിടെ സെഡ് വരുന്നുണ്ട്. സോ ഇവിടെ മൈനസ് ആണ്, ഇവിടെ നമുക്ക് പ്ലസ് ആണ് വരുന്നത്. ഇവിടുത്തെ കേസിലും പ്ലസ് സെഡ് ആണ്, ഇവിടെ മൈനസ് സെഡ് ആണ്. അത് മാത്രമാണ് ഈ ഇക്വേഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ആൻഡ് അതേപോലെ തന്നെ ബീറ്റയുടെ വാല്യൂ നമ്മൾ പ്രീവിയസ് ലെക്ചറിൽ കണ്ടിരുന്നു. വി ആർ അസ്യൂമിങ് ദ വാല്യൂ ഓഫ് ബീറ്റ ലൈക്ക് ദിസ് ഇൻ മീഡിയം വൺ, ഇറ്റ് ഇസ് ലൈക്ക് ദിസ്. അതേപോലെ തന്നെ മീഡിയം ടു ആണെങ്കിൽ എൻ്റെ എക്സ്പ്രഷൻ സെയിം എക്സ്പ്രഷൻ തന്നെയാണ്, എൻ്റെ ഈ ഇൻസിഡൻറ്റ് വേവിൻ്റെ സെയിം എക്സ്പ്രഷൻ തന്നെയാണ് എനിക്ക് ഇവിടെയും വരിക. ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷനും സിമിലർ ആണ് വരിക. മീഡിയം വേറെ ആയതുകൊണ്ട് ഇവിടെ നമുക്ക് ഈറ്റ ടു വരുന്നുണ്ട്, ഇവിടെ ഈറ്റ വൺ ആണ് വരുന്നത്. ആൻഡ് സിമിലർലി ഇവിടെ ബീറ്റ ടു ആണ്, ഇവിടെ ബീറ്റ വൺ ആണ് വരുന്നത്. സോ ഇത്രയും എക്സ്പ്രഷൻസ് ആണ് എൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് കോമ്പണൻ്റ് ആയിട്ട് ഞാനിവിടെ കൊടുക്കുന്നത്. സോ ഇവിടെ ബീറ്റ വൺ കൊടുത്ത പോലെ തന്നെ ഐ വിൽ ബി ഓൾസോ ഹാവിങ് ബീറ്റ ടു, മ്യൂ ടു ആൻഡ് എപ്സിലോൺ ടു. ഇനി ഇവിടെ ഞാൻ മുമ്പ് ചെയ്ത പോലെ തന്നെ വി ആർ അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻസ്. സോ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊണ്ടുവരുന്ന ഒരു ഇക്വേഷനാണ് തീറ്റ ആർ ഇസ് ഈക്വൽ ടു തീറ്റ ഐ, ആൻഡ് ദ ടാൻജൻഷ്യൽ കോമ്പണൻറ്റ് ഓഫ് ഇ ആൻഡ് എച്ച് ബി കണ്ടിന്യൂസ് അറ്റ് ദ ബൗണ്ടറീസ്. ഇത് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസിൽ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. സോ അത് വെച്ചിട്ട് എനിക്ക് എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം, ഇ ഐ എസ് പ്ലസ് ഇ ആർ എസ് ഇസ് ഈക്വൽ ടു ഇ ടി എസ്. ഓക്കെ, സെയിം ആസ് പ്രീവിയസ് ലെക്ചേഴ്സ്. ആൻഡ് അതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എനിക്ക് എന്ത് കിട്ടും, ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, അറ്റ് സെഡ് ഇസ് ഈക്വൾ ടു സീറോ, ഈ ഇക്വേഷനകത്ത് സെഡ് ഇസ് ഈക്വൾ ടു സീറോ, അതുപോലെ തന്നെ ഇവിടെയും സെഡ് ഇസ് ഈക്വൾ ടു സീറോ കൊടുത്തു കഴിഞ്ഞാൽ കോസ് തീറ്റ ഐ വരുന്ന ഒരു എക്സ്പ്രഷൻ ആയിരിക്കും എനിക്ക് കിട്ടുക, വിച്ച് ഇസ് ഈക്വൾ ടു ഈ സെക്കൻഡിലും സെഡ് ഇസ് ഈക്വൾ ടു സീറോ കൊടുത്തു കഴിഞ്ഞാൽ ഐ വിൽ ബി ഗെറ്റിംഗ് ദ എക്സ്പ്രഷൻ ലൈക്ക് ദിസ്. ഓക്കെ, ആൻഡ് ഇതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് കോമ്പണൻറ്റിലും ഐ ക്യാൻ ഓൾസോ റൈറ്റ് ലൈക്ക് ദിസ്, എച്ച് ഐ എസ് പ്ലസ് എച്ച് ആർ എസ് ഇസ് ഈക്വൽ ടു എച്ച് ടി എസ്. ഇവിടെയും ഈ എക്സ്പ്രഷൻസുകളിൽ സെഡിന് സീറോ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ വിൽ ബി ഗെറ്റിംഗ് ദ എക്സ്പ്രഷൻ ലൈക്ക് ദിസ്. ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് ഐ വിൽ ബി ഗെറ്റിംഗ് മൈനസ് ഹിയർ. സോ ഈ രണ്ട് എക്സ്പ്രഷൻസ് ആണ് നമുക്കിവിടെ കിട്ടും. സോ ഈ രണ്ട് എക്സ്പ്രഷനിൽ നിന്ന് നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഇഫ് യു ആർ എക്സ്പ്രസിംഗ് ഇ ആർ നോട്ട് ആൻഡ് ഇ ടി നോട്ട് ഇൻ ടേംസ് ഓഫ് ഇ ഐ നോട്ട്, നമ്മൾ റിഫ്ലക്ഷൻ കോയഫിഷ്യൻ്റ് ആൻഡ് റിഫ്രാക്ഷൻ കോയഫിഷ്യൻ്റ് കണ്ട പോലെ തന്നെ യൂസിങ് ദീസ് ടു ഇക്വേഷൻ, ഇതിനെ രണ്ടും യൂസ് ചെയ്തിട്ട് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ
എനിക്ക് കിട്ടുന്ന ഫസ്റ്റ് റേഷ്യോ, ദാറ്റ് ഇസ് ഇ ആർ നോട്ട് ഡിവൈഡഡ് ബൈ ഇ ഐ നോട്ട് എന്ന് പറയുന്ന റിഫ്ലക്ഷൻ കോയിഫിഷ്യന്റിന്റെ എക്സ്പ്രഷൻ വിൽ ബി ലൈക്ക് ദിസ്. ഈ എക്സ്പ്രഷനെ നമ്മൾ ഗാമ പാരലൽ എന്ന് എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതിനെ വി ക്യാൻ ഓൾസോ റൈറ്റ് ലൈക്ക് ദിസ്, ഇ ആർ നോട്ട് ഇസ് ഈക്വൾ ടു ഗാമ പാരലൽ ഇ ഐ നോട്ട് എന്ന് എഴുതാം. നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന എക്സ്പ്രഷൻ ഇങ്ങനെയാണ്. ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് എനിക്ക് എങ്ങനെ ഈ എക്സ്പ്രഷൻ കിട്ടുന്നു എന്നുള്ളത് ഞാനിവിടെ ഒന്ന് കാണിക്കാം. സോ ഈ രീതിയിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിൽ ബി ഗെറ്റിംഗ് ദ എക്സ്പ്രഷൻ ലൈക്ക് ദിസ്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ഇവിടെ ഈ ആർ നോട്ട് ഡിവൈഡഡ് ബൈ ഇ നോട്ടിന് പകരം ഈ ടി നോട്ട് ഡിവൈഡഡ് ബൈ ഇ നോട്ട് ചെയ്യാണ്. യൂസിങ് ദീസ് ടു ഇക്വേഷൻ എനിക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വിൽ ബി ലൈക്ക് ദിസ്. നമ്മൾ പ്രീവിയസ് ലെക്ചേഴ്സിൽ കണ്ട ടൗവിൻ്റെ എക്സ്പ്രഷനാണ് ഇ ടി ഡിവൈഡഡ് ബൈ ഇ ഐ എന്ന് പറയുന്നത്. ആ സെയിം റേഷ്യോ ഞാനിവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ബി ഗെറ്റിംഗ് ദ എക്സ്പ്രഷൻ ലൈക്ക് ദിസ്. ഇതിൽ തന്നെ ഈ ടേമിന് ഞാൻ ടൗ പാരലൽ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഐ ക്യാൻ ഓൾസോ എക്സ്പ്രസ് ദ ഇക്വേഷൻ ഇ ടി നോട്ട് ഇസ് ഈക്വൽ ടു ടൗ പാരലൽ ഇ ഐ നോട്ട്. സോ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ്. സോ ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് എങ്ങനെ ഈ എക്സ്പ്രഷൻ കിട്ടുന്നു എന്നുള്ളതിൻ്റെ എക്സ്പാൻഷൻ ഞാൻ ഇവിടെ ഒന്ന് കാണിക്കാം. സോ ഈ രീതിയിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ ഗെറ്റ് ദ എക്സ്പ്രഷൻ ഓഫ് ടൗ പാരലൽ ഫ്രം ദീസ് ടു ഇക്വേഷൻസ്. ഓക്കെ, സോ ഈ രണ്ട് ഇക്വേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. ദീസ് ഇക്വേഷൻസ് ആർ കാൾഡ് ഫ്രെസ്നൽസ് ഇക്വേഷൻ ഫോർ പാരലൽ പോളറൈസേഷൻ. സോ ഈ കണ്ടീഷനിൽ ഗാമ ഇസ് ഈക്വൽ ടു സീറോ എന്ന് ഞാൻ കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ദാറ്റ് ഇസ് റിഫ്ലക്ഷൻ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് സീറോ ആയിട്ടാണ് വരുന്നത്. സോ റിഫ്ലക്ഷൻ കോയിഫിഷ്യൻ്റ് സീറോ എന്ന് പറയുകയാണെങ്കിൽ ദർ ഈസ് നോ റിഫ്ലക്ഷൻ ഹാപ്പനിങ്. അണ്ടർ ദിസ് കണ്ടീഷൻ ദർ ഈസ് നോ റിഫ്ലക്ഷൻ, ദാറ്റ് ഇസ് ഇ ആർ നോട്ട് എന്ന് പറയുന്ന വാല്യൂ വിൽ ബി സീറോ. And the incident angle at which take place is called Brewster angle. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പോളറൈസിങ് ആംഗിൾ. റിഫ്ലക്ഷൻ കോയിഫിഷ്യൻ്റെ വാല്യൂ സീറോ ആവുന്ന സമയത്ത് ഇൻസിഡൻറ്റ് ആംഗിൾ എത്രയാണോ അതിനെയാണ് നമ്മൾ ബ്രൂസ്റ്റർ ആംഗിൾ എന്ന് വിളിക്കുന്നത്. സോ ഈ ബ്രൂസ്റ്റർ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് തീറ്റ ഐ ഇസ് ഈക്വൽ ടു തീറ്റ ബി പാരലൽ. ബി പാരലൽ എന്ന് പറയുന്നതാണ് ബ്രൂസ്റ്റർ ആംഗിൾ എന്ന് പറയുന്നത്. ആൻഡ് വി ആർ ഓൾസോ ഇക്വേറ്റിംഗ് ഗാമ പാരലൽ ഇസ് ഈക്വൽ ടു സീറോ. ഈ ഇക്വേഷനിൽ ഇവിടെ നമ്മൾ സീറോ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഇക്വേഷൻ എങ്ങനെ കിട്ടും? ഈറ്റ ടു കോസ് ടി ഇസ് ഈക്വൽ ടു ഈറ്റ വൺ കോസ് തീറ്റ ബി പാരലൽ. നമ്മളിവിടെ തീറ്റ ഐക്ക് പകരം ബി പാരലൽ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ വിൽ ബി ഗെറ്റിംഗ് ദ ഇക്വേഷൻ ലൈക്ക് ദിസ്. സോ ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. നമുക്കിവിടെ കോസ് സ്ക്വയർ തീറ്റ ടി എന്ന് പറയുന്നതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാമല്ലോ, വൺ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ടി ആയിട്ട് എഴുതാം. സോ ഇതിനെ ഞാനൊന്ന് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ദാറ്റ് ഇസ് സ്നെൽസ് ലോ എന്ന് പറയുന്നത് നമ്മൾ പ്രീവിയസ് ലെക്ചറിൽ കണ്ടതാണ്, ദിസ് ഇസ് ദ സ്നെൽസ് ലോ. ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഐ ക്യാൻ ഗെറ്റ് ദ എക്സ്പ്രഷൻസ് ഓഫ് സൈൻ സ്ക്വയർ തീറ്റ ബി പാരലൽ ലൈക്ക് ദിസ്. സോ ഈ ഒരു എക്സ്പ്രഷനായിട്ടാണ് എനിക്ക് എന്ത് കിട്ടുക? ബ്രൂസ്റ്റർ ആംഗിൾ കിട്ടുക. ഇതിനെ നമ്മൾ ഒന്നുകൂടെ സോൾവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ദാറ്റ് ഇസ് മ്യൂ വൺ ആൻഡ് മ്യൂ ടുവിനെ നമ്മൾ മ്യൂ സീറോ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ്, ദാറ്റ് ഇസ് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ഓൾസോ സോൾവ് ദ ഇക്വേഷൻ ലൈക്ക് ദിസ്. ദാറ്റ് ഇസ് ടാൻ തീറ്റ ബി പാരലൽ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എപ്സിലോൺ ടു ഡിവൈഡഡ് ബൈ എപ്സിലോൺ വൺ. ഇങ്ങനെയും നമുക്ക് ബ്രൂസ്റ്റർ ആംഗിൾ എക്സ്പ്രസ് ചെയ്യാം. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ആണ് ദിസ് വൺ. സോ ഇത്രയാണ് ഒബ്ലിക് ഇൻസിഡൻസിൻ്റെ കേസ് വൺ ആയിട്ടുള്ള പാരലൽ പോളറൈസേഷൻ്റെ കേസിൽ പറയാനുള്ളത്. ഓക്കെ, അടുത്ത ലെക്ചറിൽ നമ്മൾ കേസ് ടു ആണ് കാണുന്നത്, ദാറ്റ് ഇസ് പെർപെൻഡിക്കുലർ പോളറൈസേഷൻ. സോ ഇത്രയാണ് ഈ ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.